അമ്മയുടെ ഉപദേശം ലഭിച്ചിട്ടും അർജുനുമായുള്ള കോംബോ ഉപേക്ഷിക്കാൻ ശ്രീധു ഇതുവരെ തയ്യാറായിട്ടില്ല. ബിഗ് ബോസിൽ ഫാമിലി വീക്കിന്റെ ഭാഗമായി ശ്രീധുവിനെ കാണാൻ ഹൗസിലേക്ക് വന്നത് അമ്മയായിരുന്നു. താൻ 24 മണിക്കൂറും ലൈവ് കാണുന്നുണ്ടെന്നും കളിച്ചു മാത്രം വോട്ട് നേടി മുന്നോട്ട് പോയാൽ മതിയെന്നുമാണ് ശ്രീധുവിനോട് അമ്മ പറഞ്ഞത്. ലൈറ്റ് ഓഫായ ശേഷം പുലരുവോളം ഇരുന്നുള്ള സംസാരം ഒഴിവാക്കണമെന്നും ശ്രീധുവിനോട് അമ്മ പറഞ്ഞിരുന്നു. അർജുൻ ശ്രീധു കോംബോ സോഷ്യൽ മീഡിയയിലും വീട്ടിലും ആഘോഷിക്കപ്പെടുന്നതിനോട് ശ്രീധുവിന്റെ അമ്മയ്ക്ക് എതിർപ്പാണ്. ശ്രീധുവിന് വോട്ട് ലഭിക്കുന്നത് പോലും അർജുനുമായുള്ള കോംബോയുടെ പേരിൽ മാത്രമാണ്. ഹൗസിൽ വന്നപ്പോൾ അർജുനോട് ശ്രീധുവിന്റെ അമ്മ അകലം പാലിച്ചിരുന്നു. അർജുനെ കുറിച്ച് ശ്രീധു പറയാൻ തുടങ്ങുമ്പോഴും അമ്മ അതിന് ചെവി കൊടുത്തില്ല. അമ്മ വന്നു പോയ ശേഷം ശ്രീധു അകലം പാലിക്കുന്നുണ്ടെന്ന് അർജുനും മനസ്സിലാക്കിയിരുന്നു. 2 ദിവസം അർജുനോട് അകലം പാലിച്ചുവെങ്കിലും ഇപ്പോൾ വീണ്ടും അർജുനുമായുള്ള സൗഹൃദം ആരംഭിച്ചിട്ടുണ്ട് ശ്രീധു. ഇരുവരും ഒരുമിച്ച് മോഹൻലാലിന്റെ പിറന്നാളിന് ഡാൻസ് അവതരിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ വീഡിയോയും വൈറലാണ്. അർജുനൊപ്പം നിന്നാൽ മാത്രമേ വോട്ട് ലഭിക്കുള്ളൂവെന്ന് ശ്രീധുവിനും മനസ്സിലായ മട്ടാണ്. അർജുനുമായുള്ള കോംബോയ്ക്ക് പ്രേക്ഷക പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ ശ്രീധു പുറത്താകുമായിരുന്നു. ഇമേജ് കോൺഷ്യസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിലും ഇടപെടാൻ ശ്രീധു തയ്യാറായിരുന്നില്ല. മോഹൻലാലിന്റെ 64-ാം പിറന്നാളാണ് ഈ വരുന്ന 21-ന് എന്നതുകൊണ്ട് ഈ ആഴ്ചയിൽ നടക്കേണ്ടിയിരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും സംപ്രേഷണം ചെയ്യുക. ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷിക്കാനായി ഗംഭീര പരിപാടികളാണ് മത്സരാർത്ഥികളും തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ തിരക്കുകളിലായിരുന്നു മത്സരാർത്ഥികൾ. അതേസമയം കഴിഞ്ഞ ദിവസമാണ് എല്ലാ സീസണുകളിലും നടക്കാറുള്ള ഫാമിലി വീക്കിന്റെ അവസാന എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. ജാസ്മിൻ ജാഫറിന്റെയും റസ്മിൻ ബായിയുടെയും കുടുംബാംഗങ്ങളാണ് ഏറ്റവും അവസാനം ഹൗസിലേക്ക് വന്നത്. ഇപ്പോൾ ഹൗസിൽ 13 മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത്. അവരിൽ 1-2 പേർ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തായേക്കാം. സീസൺ 6 അതിന്റെ ഫിനാലയിലേക്ക് അടുത്തിരിക്കുന്നതിനാൽ 1-2 പേർ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്സരയും റസ്മിനുമാണ് വോട്ടിംഗിൽ വളരെ പിന്നിൽ നിൽക്കുന്ന 2 മത്സരാർത്ഥികൾ. തുടക്കത്തിൽ അപ്സരയ്ക്ക് നല്ല രീതിയിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പവർ റൂമിൽ കയറിയ ശേഷം അപ്സരയ്ക്കുള്ള ജനപിന്തുണ കുറയുകയായിരുന്നു. താൻ ടോപ്-5 യോഗ്യതയുള്ള മത്സരാർത്ഥിയാണെന്ന തോന്നൽ അപ്സരയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പുറത്താകൽ അപ്സരയ്ക്കും മറ്റ് മത്സരാർത്ഥികൾക്കും വലിയൊരു ഷോക്കായിരിക്കും. ഹൗസിൽ ആക്റ്റീവായ മത്സരാർത്ഥിയാണെങ്കിലും താരത്തിന്റെ ഗെയിം പ്ലാനിനോട് പ്രേക്ഷകർക്ക് യോജിപ്പില്ല. അതുപോലെ കോമണർ എന്ന ലേബലിൽ ഹൗസിലേക്ക് എത്തിയ 2 പേരിൽ ഒരാളാണ് റസ്മിൻ ബായി. തുടക്കത്തിൽ റസ്മിൻ ബായിക്ക് പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്നുവെങ്കിലും നിരവധി തവണ പവർ റൂമിൽ കയറാൻ അവസരം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് റസ്മിൻ നോമിനേഷനിൽ ഉൾപ്പെടാതെ രക്ഷപ്പെട്ടുപോയത്. നോമിനേഷനിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ 70 ദിവസത്തോട് അടുപ്പിച്ച് ഹൗസിൽ നിൽക്കാൻ റസ്മിന് സാധിക്കുമായിരുന്നില്ല. ശ്രീധുവിനെ പോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് റസ്മിൻ എന്നും പ്രേക്ഷകർ പറയാറുണ്ട്.